സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ബന്ധപ്പെട്ട് ഇപ്പോൾ എഴുതാൻ കുറച്ച് അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ പതിയെ പതിയെ പ്രശ്നങ്ങൾ മാറി വരികയാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം മാർവൽ സ്റ്റുഡിയോസ് ഇപ്പോൾ കുറേയധികം ആളുകളുടെ ഫെയറിംഗ് അല്ലെങ്കിൽ പുറത്താക്കലുകൾ നടന്നിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ കുറേയധികം റീസ്ട്രക്ചറിങ് അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതുമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഡിസ്നി ഇതിൽ കാര്യമായിട്ട് ഇടപെടുന്നുണ്ട്. അഥവാ മാർവലിൻ്റെ ഈ ഒരു തകർച്ച അവർ മുന്നേ കണ്ട് കുറേയധികം കാര്യങ്ങളിൽ പതിയെ പതിയെ പ്രശ്നങ്ങൾ മാറ്റിക്കൊണ്ടുവരുന്നു. ഇപ്പോൾ എഴുതാ ബാക്കിയുള്ള കാര്യങ്ങളിലും റീസ്ട്രക്ചറിങ് നടക്കുന്നു. സോ എന്തൊക്കെ തന്നെയും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ ടി സിയുമായും കണക്ട് ചെയ്ത ചില അപ്ഡേറ്റുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ എന്തൊക്കെ തന്നെയും നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് ഇത്തരം അപ്ഡേറ്റുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ അതോടെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം. അനുമതി നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ അവർ കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ചെയ്യുക. ഞാനപ്പോൾ പുതിയ വിട്ട് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യമേ തന്നെ പറയാനുള്ളത് ഏറ്റവും മനോഹരമായ ഒരു അപ്ഡേറ്റിനെ പറ്റി തന്നെയാണ്. അഥവാ കുറേയധികം ആളുകൾ പ്രതീക്ഷിക്കുന്ന എന്നാൽ ഒരിക്കലും നടക്കില്ല എന്ന് ആഗ്രഹിക്കുന്നതും എന്നാൽ ഇപ്പോൾ ഒരു പരിധിവരെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നതുമായ ഒരു അപ്ഡേറ്റിനെ പറ്റി തന്നെയാണ് പറയുന്നത്. അഥവാ ഇപ്പോൾ DCയുടെ പ്രസിഡന്റായിട്ടുള്ള ജെയിംസ് ഗൺ ഒരു കാര്യം പറഞ്ഞിരുന്നു. വേണമെങ്കിൽ ഒരു ഓൺ സ്ക്രീൻ കൊളാബ് അല്ലെങ്കിൽ ഒരു ഓൺ സ്ക്രീൻ ക്രോസ് ഓവർ വേണമെങ്കിൽ മാർവൽ DCയുടെ ഇടയിൽ നടക്കാം എന്നുള്ളത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ മാർവലും DCയും ക്രോസ് ഓവർ ചെയ്ത് ഒരു സിനിമയ്ക്കായിട്ട് വരുന്നു എന്ന് കൺഫേം ചെയ്യുകയല്ല മറിച്ച് ജെയിംസ് ഗൺ അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഒരു പരിധിവരെ അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിക്കും എന്നുള്ളതും 100% ഉറപ്പുള്ള കാര്യമാണ്. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം തന്നെയാണ്, ജെയിംസ് ഗണ്ണും അതേപോലെ കെവിൻ ഫെയ്ഗും അത്യാവശ്യം നല്ല രീതിയിൽ കമ്പനി തന്നെയാണ്. സോ അതോടെ തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽ ധൈര്യമെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അഥവാ DCയും മാർവലും വേണമെങ്കിൽ ക്രോസ് ഓവർ ചെയ്യാം എന്നുള്ളത്. എങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി ഈ തീരുമാനം ഇരിക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും കയ്യിലല്ല മറിച്ച് ഇവരുടെ പേരന്റ് കമ്പനീസിന്റെ കയ്യിൽ തന്നെയാണ്. അഥവാ വാർണർ ബ്രോസും ഡിസ്നിയും. ഇവർ തീരുമാനിച്ചാൽ മാത്രമേ അതിൽ കാര്യം നടക്കൂ. ഇവരതിൽ തീരുമാനിക്കുമോ എന്ന് 100% ഒരു ഉറപ്പും പറയാൻ സാധിക്കില്ല. കാരണം രണ്ടുപേരും പരസ്പരം കോമ്പീറ്റിംഗ് ആയിട്ടുള്ള രണ്ട് കമ്പനി തന്നെയാണ്, ഒരേ ഇൻഡസ്ട്രിയിലെ രണ്ട് ടീം പ്ലേയേഴ്സ്. സോ അതോടെ തന്നെ അത്തരത്തിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണം ചെയ്യുമോ എന്നുള്ള കാര്യമെല്ലാം കണ്ടറിയണം. അല്ലെങ്കിൽ ഡിസ്നിയും സോണിയും പോലെ എന്തെങ്കിലും ഒക്കെ ഒരു ഡീലിൽ ഏർപ്പെടേണ്ടി വരും. സോ എന്തൊക്കെ തന്നെയും തീർച്ചയായിട്ടും അതെല്ലാം കാണേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും 100% നടക്കില്ല എന്ന് പറയാനും സാധിക്കില്ല. അതിന് ഉദാഹരണം തന്നെയാണ് ഡിസ്നിയും അതേപോലെ സോണിയും. വേണമെങ്കിൽ അതും നടക്കും. സോ അതോടെ തന്നെ അത്തരത്തിലുള്ള സാധ്യത ഫ്യൂച്ചറിൽ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. വേണമെങ്കിൽ ആ പ്രതീക്ഷ ആക്റ്റീവായിട്ട് ഓൺ ചെയ്ത് വെക്കാനും നമുക്ക് സാധിക്കും. ശേഷം മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നത് ക്യാപ്റ്റൻ അമേരിക്ക ന്യൂ വേൾഡ് ഓർഡർ ചില സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പോഴത്തെ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ധാരാളം അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ ധാരാളം ലീക്കുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് പ്രകാരം ഈ സിനിമയിൽ അഥവാ ക്യാപ്റ്റൻ അമേരിക്ക ദ ന്യൂ വേൾഡ് ഓർഡേഴ്സിൽ നമ്മുടെ പുതിയ ക്യാപ്റ്റൻ അമേരിക്കയായിട്ടുള്ള സാം വിൽസൺ അവഞ്ചേഴ്സിനെ റീഅസംബിൾ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. അഥവാ ഈ സിനിമയിലെ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ തുടങ്ങി അദ്ദേഹം അവഞ്ചേഴ്സിനെ റീഅസംബിൾ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. കാരണം അവഞ്ചേഴ്സ് എൻ ഗെയിമിന് ശേഷം അത്തരത്തിലുള്ള ഒരു അവഞ്ചേഴ്സ് ഇപ്പോൾ മാർവൽ യൂണിവേഴ്സിലില്ല. ഓൾറെഡി സീക്രട്ട് ഇൻവെൻഷനിലൂടെ അത്തരത്തിലുള്ള ഒരു ചെറിയ കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞു. സോ അതോടെ തന്നെ ഇനി വരാൻ പോകുന്ന ആപത്തുകളെ തടുക്കാൻ വേണ്ടി അവഞ്ചേഴ്സിനെ റീഅസംബിൾ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് നമ്മുടെ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരങ്ങൾ പ്രകാരം. അത് മാത്രമല്ലാതെ തണ്ടർ ബോൾസിന്റെ സിനിമയെ ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വാർത്ത ലഭിക്കുന്നത് ഈ ഒരു സിനിമയിലെ ബ്ലാക്ക് വിഡോയുടെ പോർഷൻസ് എല്ലാം കുറേയധികം അവർ ഡിലീറ്റ് ചെയ്ത് മാറുന്നു എന്നുള്ളത് തന്നെയാണ്. അഥവാ ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള മാറ്റം വരുത്തുന്നു. മുൻപ് ബ്ലാക്ക് വിഡോയുമായി ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ ഈ ഒരു സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അഥവാ ബ്ലാക്ക് വിഡോയുടെ ആ ഒരു പോർഷൻസ് എല്ലാം അവർ കാര്യമായിട്ട് ഡിലീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കുറയ്ക്കുന്നു. ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ് ബ്ലാക്ക് വിഡോയുമായി ബന്ധപ്പെട്ട് എപ്പോഴൊക്കെ എന്തൊക്കെ സോളോ ആയിട്ട് വന്നിട്ടുണ്ടോ അതൊന്നും തന്നെ റീച്ച് ആയിട്ടില്ല അല്ലെങ്കിൽ മാർവലിന് നഷ്ടം വരുത്തിയിട്ടുണ്ട്. സോ അതോടെ തന്നെ ഈ ഒരു കാര്യം മുൻകൂട്ടി കണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതും. ശേഷം മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അഥവാ ഓൾറെഡി നമ്മൾ അറിയുന്ന കാര്യമാണ് ഒരു തീരുമാനം അവർ എടുത്തിരുന്നു. ക്വാണ്ടിറ്റിക്ക് പ്രാധാന്യം കുറച്ചുകൊണ്ട് ക്വാളിറ്റിക്ക് പ്രാധാന്യം കൂട്ടുന്നു. ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാർവൽ ഇനി അങ്ങോട്ട് ഓരോ വർഷവും 3 സിനിമകൾ മാത്രമേ ചെയ്യൂ, ചിലപ്പോൾ അതിൽ കുറവ് വരാം, എങ്കിൽ പോലും കൂടുതൽ വരില്ല എന്ന്. ഇത് മാത്രമല്ല സീരീസുകളിലും കാര്യമായിട്ടുള്ള മാറ്റം വരുത്തുന്നു. മാക്സിമം 3 അല്ലെങ്കിൽ 2. എന്നാൽ ഇവ കൂടാതെ ചില സ്പെഷ്യൽ പ്രസന്റേഷനുകളും ഇതുകൂടാതെ ചില സ്പെഷ്യൽ മൊമെന്റുകളിൽ എന്തെങ്കിലും ഒക്കെ ഒരു വീഡിയോ ക്ലിപ്സ് മാർവൽ പുറത്തിറക്കാറുണ്ട്. അഥവാ ഐ എം ഗ്രൂട്ട് പോലെയുള്ളവും. സോ അതുകൊണ്ട് ഈ വർഷം അത്തരത്തിൽ സീരീസ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലോക്കി സെപ്റ്റംബറിൽ തന്നെ പുറത്തിറക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഡിസംബറിലായിട്ട് മഫിസ്റ്റോയുടെ സീരീസും മാർവൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റൂമറുകൾ മുൻപേ തന്നെ വന്നിരുന്നു. സോ അതുപോലെ തന്നെ ഓൾമോസ്റ്റ് അത് കൺഫേം ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വർഷം നമുക്ക് 2 സീരീസ് കാണാൻ സാധിക്കും. ഒന്ന് June 21 പുറത്തിറങ്ങാൻ പോകുന്ന സീക്രട്ട് ഇൻവെൻഷനും മറ്റൊന്ന് September പുറത്തിറങ്ങാൻ പോകുന്ന ലോക്കിയും. ശേഷം അവസാനമായിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രസന്റേഷൻ മഫിസ്റ്റോയുമായി ബന്ധപ്പെട്ടത്. സോ എന്തായാലും ഇത്രയുമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. തീർച്ചയായിട്ടും നല്ല അപ്ഡേറ്റുകളുണ്ട്, അതേപോലെ മോശം അപ്�േറ്റുകളുമുണ്ട്. എങ്കിൽ പോലും ഫാന്റാസ്റ്റിക് 4 ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് ലഭിക്കുന്നത് മാർവലിൻ്റെ റീസ്ട്രക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് ഈ ഒരു സിനിമയിലെ പഴയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ മുഴുവനായിട്ടും ഫയർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ്.
പുതിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ കണ്ടെത്താനുള്ള ശ്രമം തന്നെയാണ്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും നമുക്ക് നൽകാൻ ശ്രമിക്കും. എങ്കിൽ പോലും ഇതുവരെ കാസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റോ അല്ലെങ്കിൽ ഒരു കൺഫർമേഷനോ നടന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെ. സോ എന്തായാലും കാത്തിരിക്കും. സോ അതോടൊപ്പം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസും പ്ലോട്ട്സും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഇനി ഇതേ പ്രശ്നം നമുക്ക് ഡീറ്റെയിലും ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പ്രതീക്ഷയുള്ള എൻ്റെ ഒരു മെൽ. യു വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.